മണ്ഡല പൂജയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം. സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്തുണ്ടാകുന്ന തിരക്കൊന്നും ഇത്തവണയില്ല. ലോകമെങ്ങും മഹാമാരി പടരുന്ന സാഹചര്യത്തിൽ ശബരിമലയിലും ശക്തമായ നിയന്ത്രണങ്ങളാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇന്നു മുതൽ 5000 പേർക്ക് ദർശനത്തിനുള്ള അനുമതി സർക്കാർ നൽകിയത്. ഈ അനുമതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ആളുകൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ 5000 പേർക്ക് മാത്രമാണ് ദർശനത്തിനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ആൻറ്റിജൻ പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതണം. 23, 24, 26, 25 തീയതികളിലാണ് 5000 പേർക്ക് വീതം ശബരിമല സന്നിധാനത്ത് ദർശനത്തിനുള്ള അവസരം. മാത്രവുമല്ല, ഈ ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടി നോക്കുന്ന ജീവനക്കാർ, തൊഴിലാളികൾ, ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഇവരെല്ലാം തന്നെ കൃത്യമായും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുകയും വേണം. കഴിഞ്ഞ ദിവസമാണ് തങ്കേങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. 25, ഡിസംബർ 25 ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തങ്കേങ്കി ഘോഷയാത്ര പമ്പയിലെത്തിച്ചേരും. പമ്പയിൽ ദേവസ്വം ബോർഡ് അധികൃതരും അയ്യപ്പ ഭക്തരും ചേർന്ന് വലിയ സ്വീകരണം നൽകും. ഏകദേശം 1 മണിക്കൂർ സമയം പമ്പയിൽ അയ്യപ്പ ഭക്തർക്കും അതുപോലെ തന്നെ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്കും തങ്കേങ്കി കാണുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ 3 മണിക്ക് ദേവസ്വം ബോർഡ് അധികൃതരും അയ്യപ്പ സേവാസംഘം പ്രവർത്തകരും തങ്കേങ്കി പ്രത്യേക പേടകത്തിലാക്കി ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവരും. ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് അധികൃതർ ആചാരപ്രകാരം തങ്കേങ്കിക്ക് വലിയ വരവേൽപ്പ് നൽകും. പിന്നീട് സന്നിധാനത്തേക്ക് കൊണ്ടുപോയി ശ്രീകോവിലുള്ളിൽ വെച്ച് തങ്കേങ്കി ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് 6:30 നടക്കും. ഡിസംബർ 25 തങ്കേങ്കി ചാർത്തിയുള്ള ദീപാരാധന മാത്രമാണ്. ഡിസംബർ 26 മണ്ഡലപൂജ. മണ്ഡലപൂജയോടുള്ള ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി. സാധാരണ മകരവിളക്കിനുണ്ടാകാറുന്ന തരത്തിലുള്ള പ്രത്യേക ശുദ്ധിക്രിയകളോ മറ്റൊന്നും തന്നെ ഇല്ല. ഡിസംബർ 26 രാവിലെ 11:55 12:20 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. പ്രത്യേക പൂജകൾക്കും കലശാഭിഷേകത്തിനും ശേഷം അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കേങ്കി ചാർത്തിയുള്ള പ്രത്യേക പൂജയ്ക്കാണ് മണ്ഡലപൂജ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മണ്ഡലപൂജ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി 9 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് പരിസമാപ്തിയാവും. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലുമെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്ന തീർത്ഥാടകർക്ക് മാത്രമാണ് മല കയറാൻ അനുമതി നൽകുന്നുള്ളൂ. ഇത്തരത്തിൽ കഴിഞ്ഞ തീർത്ഥാടനകാലം തുടങ്ങിയ നാൾ മുതൽ തന്നെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ തങ്കേങ്കി ഘോഷയാത്രയ്ക്കൊപ്പം അനുഗമിക്കുന്നവർക്കും കോവിഡ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഏകദേശം 100-ലധികം പേരാണ് തങ്കേങ്കി ഘോഷയാത്രയുമായി ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് വരുന്നത്. ഇവരെ 2 സ്ഥലങ്ങളിലായി കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ അവരെ ഘോഷയാത്രയോടൊപ്പം അനുഗമിക്കാൻ അനുവദിക്കില്ല. മാത്രവുമല്ല, ശബരിമല സന്നിധാനത്ത് തങ്ങുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ജീവനക്കാർ, ഇവർക്കെല്ലാം തന്നെ കോവിഡ് പരിശോധന നെഗറ്റീവ് ആയുള്ള സർട്ടിഫിക്കറ്റ് കൈവശം കരുതണം എന്നുള്ള ശക്തമായ നിർദ്ദേശവും നൽകും. ശബരിമല സന്നിധാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കടുത്ത നിബന്ധനകളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുമായി ഒരു തീർത്ഥാടനകാലം കടന്നുപോകുന്നത്. കഴിഞ്ഞ തീർത്ഥാടനകാലത്തൊക്കെ ഈ സമയമാകുമ്പോഴേക്കും ഏകദേശം 75,000 മുതൽ 80,000 വന്നുപോയിരുന്നു. എന്നാൽ ആ പതിവെല്ലാം ഇന്ന് തെറ്റിയിരിക്കുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 5000 തീർത്ഥാടകർ മാത്രമാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് വന്നു പോകുന്നത്. അതും കഴിഞ്ഞ ദിവസം മുതലാണ് 5000 തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മകരവിളക്കിന് നട തുറന്നാലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. പ്രധാനമായും ഇങ്ങനെയാണ് പറയുന്നത്. കാരണം 30 ഡിസംബർ ഇനി മണ്ഡലപൂജ കഴിഞ്ഞ് നട തുറക്കുന്നത്. അതായത് മകരവിളക്ക് ഉത്സവത്തിനായി 30 ഡിസംബർ നട തുറക്കുക. ആ ദിവസങ്ങളിൽ മുതൽ 5000 പേർക്ക് ദർശനത്തിനുള്ള അനുമതി നൽകുമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതുവരെയായും വന്നിട്ടില്ല. നേരത്തെയുള്ള കണക്കനുസരിച്ച് വെർച്വൽ ക്യൂ വഴി മകരവിളക്ക് ദിവസം വരെയുള്ള ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലുള്ള എന്നു മുതൽ ബുക്കിംഗ് തുടങ്ങുമെന്നുള്ള കാര്യത്തിലും വ്യക്തമായ വിവരം സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, മകരവിളക്ക് കാലത്ത് 30 ഡിസംബർ ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തുന്നവർ RT-PCR ടെസ്റ്റ് നെഗറ്റീവായ സർട്ടിഫിക്കറ്റ് കൈവശം കരുതണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് ചില ഭാഗത്തു നിന്നൊക്കെ അതിന് വിയോജിപ്പ് വന്നിട്ടുണ്ട്. കാരണം ഇത് പ്രായോഗികമല്ല എന്നാണ് പലരും പറയുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ആൻറ്റിജൻ പരിശോധനയ്ക്ക് ആവശ്യമായ സൗകര്യം നിലയ്ക്കലുണ്ട്. എന്നാൽ RT-PCR പരിശോധനയ്ക്കുള്ള സൗകര്യം നിലയ്ക്കലില്ല. മറ്റ് നാട്ടുകളിൽ നിന്നും വരുന്നവർ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് RT-PCR കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഇത് അന്തിമ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ തന്നെയും സർക്കാർ ഇതുവരെയായും
ഈ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരു തീർത്ഥാടകരുടെ ഇടയിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. അതുപോലെ തന്നെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും ജീവനക്കാരുടെ എണ്ണം കൂട്ടണം, പോലീസുകാരുടെ എണ്ണം കൂട്ടണം, അത്തരത്തിലുള്ള ചർച്ചകളും ഇനി നടക്കേണ്ടതായിട്ടുമുണ്ട്. ഈ അതുപോലെ തന്നെ മകരവിളക്ക് ദിവസമുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്കും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ശക്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം അനുഗമിക്കുന്നവരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. മാത്രവുമല്ല കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കും, സ്വീകരണങ്ങൾക്ക് കുറവുണ്ട്. അതായത് വഴിനീളമുള്ള സ്വീകരണങ്ങൾ കുറയ്ക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ മാത്രമായിരിക്കും സ്വീകരണം ഉണ്ടാവുക. അത്തരത്തിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്കും അതുപോലെ തന്നെ തങ്കയങ്കി ഘോഷയാത്രയ്ക്കും ഒക്കെ തന്നെ ശക്തമായ നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ, കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. സാധാരണഗതിയിൽ വഴിവക്കിൽ എല്ലായിടങ്ങളിലുമൊക്കെ പറയിടുകയും അതുപോലെ തന്നെ പൂമാലകൾ ചാർത്തിയും ഒക്കെ വലിയ വരവേൽപ്പ് നൽകുന്ന പതിവുണ്ട്. ഇപ്രാവശ്യം അത്തരം പതിവുകളൊന്നുമില്ല. എന്തായാലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ശക്തമായ നിയന്ത്രണത്തിലൂടെ കോവിഡിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനകാലമാണ് കടന്നു പോകുന്നത്. ശബരിമല സന്നിധാനത്തു നിന്നും വിനോദ് കുളപ്പടയ്ക്കൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.